കേരള പോലീസിന്റെ ഡ്രോൺ വിമാനത്തിന്റെ കന്നിപ്പറക്കൽ പാളിപ്പോയി. പരീക്ഷണ പറക്കലിന് ഉപയോഗിച്ച ചെറുവിമാനം നിയന്ത്രണം വിട്ട് ചെന്ന് പതിച്ചത് സമീപത്തുള്ള മരത്തിൽ. സംഭവം നാണക്കേടായതോടെ ഇന്ധനം തീർന്ന വിമാനം മരത്തിന് മുകളിൽ സേഫ് ലാൻഡ് ചെയ്തു എന്ന് പറഞ്ഞ് തടിയൂരിയിരിക്കുകയാണ് വിമാനം നിർമ്മിച്ച ഏജൻസി. എന്തായാലും നമ്മുടെ സർക്കാർ കൈവയ്ക്കുന്ന ഇത്തരം പദ്ധതികളെല്ലാം പാളുകയാണ്. വിദ്യാർത്ഥികൾക്ക് നൽകിയ ലാപ്ടോപ്പ് ഒരെണ്ണം നേരെ ചൊവ്വേ പ്രവർത്തിച്ചില്ല. ഓൺലൈൻ പഠനത്തിനായി കേരളം അവതരിപ്പിച്ച ലാപ്ടോപ്പ് ബ്രാൻഡ് കൊക്കോണിക്സ് കമ്പനിക്കെതിരെ വ്യാപകമായ പരാതിയാണ് ഉയർന്നിരുന്നത്. 49% സംസ്ഥാന സർക്കാർ പങ്കാളിത്തമുള്ള കൊക്കോണിക്സ് എന്ന് പറയുന്ന കമ്പനി വിതരണം ചെയ്ത ലാപ്ടോപ്പുകൾ കുട്ടികൾക്ക് ഒരു തരത്തിലും ഉപയോഗിക്കാനാകുന്നില്ല എന്നായിരുന്നു ഉയർന്ന ആക്ഷേപം. ലാപ്ടോപ്പ് ഓൺ ആകുക പോലും ചെയ്യാതെ വെറുതെ ഇരിക്കുന്ന അവസ്ഥയായിരുന്നു. ഒന്നോ രണ്ടോ ഓൺലൈൻ ക്ലാസ്സുകളിൽ കൂടുതൽ ലാപ്ടോപ്പിൽ നിന്ന് പങ്കെടുക്കാൻ ആയിട്ടില്ല എന്നാണ് കുട്ടികൾ നൽകിയ വിശദീകരണം. രാജ്യത്തെ ആദ്യ ഡ്രോൺ ഫോറൻസിക് ലാബാണ് വെള്ളിയാഴ്ച കേരള പോലീസ് തിരുവനന്തപുരത്ത് സ്ഥാപിച്ചത്. ക്രമസമാധാന പാലനത്തിനും ജനക്കൂട്ട നിയന്ത്രണത്തിനും ആവശ്യമുള്ള ഡ്രോണുകൾ സ്വന്തമായി വികസിപ്പിക്കാനും ഉദ്ദേശിച്ചുകൊണ്ടാണ് ലാബിന് തുടക്കം കുറിച്ചത്. എന്നാൽ ഉദ്ഘാടനത്തിൽ തന്നെ പറത്തൽ പാളിയത് വലിയ തലവേദന ആയിരിക്കുകയാണ് ഇപ്പോൾ കേരള പോലീസിന്. ചാരവൃത്തിക്കും കള്ളക്കടത്തിനും മാത്രമല്ല ഭീകരവാദം പോലെയുള്ള ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ഡ്രോണുകൾ വ്യാപകമായി ഉപയോഗിക്കുന്നത് പോലീസിനും മറ്റ് സുരക്ഷാ ഏജൻസികൾക്കും വെല്ലുവിളി ഉണ്ടാക്കുന്നതാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞിരുന്നു. ഈ വെല്ലുവിളികൾ വിജയകരമായി തരണം ചെയ്യുന്നതിനാണ് കേരള പോലീസ് മുൻഗണന നൽകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പെറുക്കട SAP പരേഡ് ഗ്രൗണ്ടിൽ നടന്ന ഡ്രോൺ പറത്തൽ ചടങ്ങിൽ സംസ്ഥാന പോലീസ് മേധാവി അനിൽകാന്ത്, ADGP K പത്മകുമാർ, സൈബർ ഡോം ഡോഡൽ ഓഫീസർ ADGP മനോജ് എബ്രഹാം, DIGP പ്രകാശ് എന്നിവരും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരും പങ്കെടുത്തിരുന്നു. ഡ്രോണുകളുടെ പരിശോധനകൾക്കായി കേരള പോലീസ് പ്രത്യേക സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത്. വർദ്ധിച്ചു വരുന്ന ഡ്രോണുകളുടെ ഉപയോഗം കണക്കിലെടുത്താണ് ഈ നടപടി. ഫോറൻസിക് പരിശോധനയിലൂടെ വിവിധ തരം ഡ്രോണുകളുടെ നിർമ്മാണ സവിശേഷതകൾ കണ്ടെത്തുക, ഉപകരണത്തിന്റെ മെമ്മറി ശേഷി, സോഫ്റ്റ്വെയർ, ഹാർഡ്വെയർ വിവരങ്ങൾ മനസ്സിലാക്കുക, പ്രവർത്തന ചരിത്രം അപഗ്രഥിക്കുക എന്നിവയാണ് ഫോറൻസിക് ലാബിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ. പോലീസ് സേനയുടെ വിവിധ ആവശ്യങ്ങൾക്കായി പുതിയ തരം ഡ്രോണുകൾ നിർമ്മിക്കുന്നതിനും പദ്ധതിയുണ്ട്. ഇതിന്റെ രൂപകൽപ്പന ഡ്രോൺ ഗവേഷണ കേന്ദ്രത്തിലായിരിക്കും. ന്യൂസ് ഡെസ്ക്, കർമാനസ്. പരബ്രഹ്മ ആയുർവേദ ഹോസ്പിറ്റൽ, വേൾഡ്സ് ഫസ്റ്റ് സിംഗിൾ മെഡിസിൻ ട്രീറ്റ്മെന്റ് ഫോർ ഓൾ ഡിസീസ്. 100% വിശ്വസ്തയോടുകൂടി ചികിത്സ ചെയ്യുന്ന ലോകത്തിലെ USFDA അപ്രൂവലുള്ള ഒരേ ഒരു ആയുർവേദ ഹോസ്പിറ്റൽ, പരബ്രഹ്മ ആയുർവേദ ഹോസ്പിറ്റൽ. പരബ്രഹ്മ ആയുർവേദ ഹോസ്പിറ്റൽ, വേൾഡ്സ് ഫസ്റ്റ് സിംഗിൾ മെഡിസിൻ ട്രീറ്റ്മെന്റ് ഫോർ ഓൾ ഡിസീസ്. 100% വിശ്വസ്തയോടുകൂടി ചികിത്സ ചെയ്യുന്ന ലോകത്തിലെ USFDA അപ്രൂവലുള്ള ഒരേ ഒരു ആയുർവേദ ഹോസ്പിറ്റൽ, പരബ്രഹ്മ ആയുർവേദ ഹോസ്പിറ്റൽ.